ഹലോ, ഐ ആം ഞാൻ ഷാഹിന. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ നെല്ലിക്കുഴി പഞ്ചായത്തിലാണ് എൻ്റെ ജനനസ്ഥലം. ഇന്ത്യൻ പാസ്പോർട്ടാണ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ പാസ്പോർട്ട് എൻ്റെ കയ്യിലില്ല. കാരണം എനിക്ക് എൻ്റെ വീട് വിട്ട് ഇറങ്ങേണ്ട വന്നു. ഞാൻ അയർലൻഡിലാണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് കൂടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്ന. ഹസ്ബൻഡ് ഫിസിക്കലി ആൻഡ് മെന്റലി അബ്യൂസ് ചെയ്ത കാരണം എനിക്ക് വീട് വിട്ട് ഇവിടെ ഒരു അസൈലം, റെഫ്യൂജീസിന്റെ ഒരു ഹോമിലേക്ക് മാറേണ്ട വന്നു. പക്ഷെ ഇന്ത്യൻ എംബസീനെ ഞാൻ കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തു. പക്ഷെ അവിടെ ഫോൺ എടുക്കാൻ അങ്ങനത്തെ ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഒരു കോൾ ചെയ്യാനുള്ള നമ്പർ ഉണ്ട്, പക്ഷെ അതിനകത്തേക്ക് വിളിച്ചിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാനൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്റെ സിറ്റുവേഷൻ ഇസ് റിയലി ബാഡ് ബിക്കോസ് ഞാൻ ഇന്നലെ ഐറിഷ് കോർട്ടിൽ പോയി. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഇവിടുത്തെ സോളിസിറ്റർ ആയിട്ടാണ് വന്നത്. അപ്പൊ സോളിസിറ്റർ പറയുന്ന, ഇപ്പോ ഞാനൊരു സൈക്യാട്രിക് രോഗിയാണെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞ എന്റെ ഹസ്ബൻഡ് തന്നെയാണ് എന്നെ സൈക്യാട്രിക് വാർഡിൽ കൊണ്ടുപോയി, ഇവിടെ കാണിക്കാൻ കൊണ്ടുപോയത്. അപ്പൊ ഞാൻ എനിക്ക് സത്യം ആരോട് പറയാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഞാൻ ഹസ്ബൻഡ് തന്നെ എന്റെ കൂടെ വന്നാൽ എനിക്ക് പേടിയായിരുന്നു. അദ്ദേഹത്തെ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അടിക്കുന്നു ഓർത്ത് പേടിച്ചിട്ടാണ് ഞാൻ ആരോടും പറയാതിരുന്നത്. സത്യത്തിൽ ഹസ്ബൻഡാണ് എന്റെ ഏറ്റവും ഇങ്ങനെ എന്നെ ആക്കുന്നത്, സത്യത്തിൽ ഇങ്ങനെ ടെൻഷൻ ആക്കുന്നത്. ഇപ്പൊ ശരിക്കും ഞാൻ പേടിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ എന്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ എന്റെ വീട്ടുകാരോ ആരുമില്ല. ഞാൻ തന്നെയാണ് വന്നത്. ഞാൻ ആദ്യമായിട്ട് ഞാൻ 2017 ഫെബ്രുവരിയിലാണ് അയർലൻഡിൽ എത്തിയത്. അതിനുശേഷം 2018 ഓഗസ്റ്റിലാണ് ഞാൻ എന്റെ ഹസ്ബൻഡ് കൊച്ചിനെ ഇവിടെ കൊണ്ടുവരുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ അയർലൻഡിൽ വന്നതിന് ശേഷം ഹസ്ബൻഡ് ഭയങ്കര ഉപദ്രവമാണ്. കാരണം ആരും ചോദിക്കാനും പറയാനും ഇല്ല. വീട്ടിൽ ഞാനും കൊച്ചും ഹസ്ബൻഡും ഉള്ളു. അപ്പൊ ഭയങ്കരമായ വൃത്തികെട്ട രീതിയിലുള്ള ഉപദ്രവങ്ങളാണ്. അപ്പൊ ഇന്ത്യൻ എംബസീനെ എങ്ങനെയും ബന്ധപ്പെടാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ, ഈ അയർലൻഡിലുള്ള ഇന്ത്യൻ എംബസി ബന്ധപ്പെട്ട് എനിക്ക് ഇവിടുത്തെ ഐറിഷ് കോർട്ടിൽ എനിക്ക് ഡിവോഴ്സ് തരാൻ പറ്റത്തില്ല ഒരിക്കലും. കാരണം ഞാൻ ഇന്ത്യൻ ആക്ട്, മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ചതാണ്. പിന്നെ ഞാൻ ഒരു ഇസ്ലാം, അതായത് മുസ്ലിം റിലീജിയൻ്റെ അണ്ടറിൽ വരുന്നതാണ്. എനിക്ക് അറിയത്തില്ല ഇന്ത്യൻ നിയമം ഇപ്പം മാറിയെന്ന് ഞാൻ കേട്ടു. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പ്ലീസ് ട്രൈ, പ്ലീസ് ഷെയർ ഫ്രണ്ട്സ്. ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ദ വീഡിയോ. ആക്ച്വലി ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ. സോ പ്ലീസ് ഷെയർ ആസ് മച്ച് ആസ് യു ക്യാൻ ആൻഡ് പ്ലീസ് ഹെൽപ്പ് മീ. ഐ നീഡ് റിയലി help from the Indian embassy. My husband, he is a police constable back home. ലീവ് എടുത്തേക്കുവാണ് ഇപ്പൊ 5 വർഷത്തേക്ക്. KAP 5 ബറ്റാലിയൻ ഇടുക്കിയുടെ അണ്ടറിലാണ് വരുന്നത്. അൻസ് പി എൻ പുതിയാത്തൊട്ടി ഹൗസ് എളമ്പ്ര പള്ളിപ്പടി നെല്ലിക്കുഴി കോതമംഗലം. ഞാൻ ഷാഹിന എൻ കെ നടുക്കുടി. യാ, ദ സെയിം പ്ലേസ്, നെല്ലിക്കുഴി കോതമംഗലം, എറണാകുളം ഡിസ്ട്രിക്ട്, കേരള. So if anybody can help me, ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ പ്ലീസ്. കാരണം എനിക്ക് ശരിക്കും ഒരു സഹായം ആവശ്യമുണ്ട്. ഇവിടെ ആരും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ഇവിടെ എല്ലാ ഹസ്ബൻഡിന്റെ സുഹൃത്തുക്കളാണ്. ഇവിടെ ഈ റെഫ്യൂജി ഹോമിലുള്ളവരാണ് എന്നെ സഹായിക്കുന്നത്. പക്ഷെ അവർക്ക് പരിധിയുണ്ട്. കാരണം ഇവിടെ ഈ അയർലൻഡിൽ ഹസ്ബൻഡ്, നിങ്ങൾക്കറിയാലോ, ഹസ്ബൻഡ് അയർലൻഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യയിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനാണ് ഇന്ത്യയിലേക്ക് വരാൻ ഞാൻ ഭയപ്പെടുന്നു. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഒരു പോലീസുകാരന് എത്ര ഈസി ആയിട്ട് ഒരാളെ കൊല്ലാൻ പറ്റുമോ എന്നുള്ളത്, ഇത്രയും ഇത് ചെയ്യുന്ന ഒരാൾക്ക്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഫിയർ. അതുകൊണ്ടാണ് എനിക്ക് വീട് വിട്ടിറങ്ങേണ്ട വന്നത്, എന്നെ കൊല്ലൂ എന്നുള്ള പേടി കൊണ്ടാണ്. ഇപ്പൊ ഹസ്ബൻഡ് ഫൈറ്റ് ചെയ്യുന്നത് കുട്ടിയെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും എന്റെ കസ്റ്റഡി തിരിച്ചു കിട്ടി, എന്റെ മണി എല്ലാം തിരിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്റെ ഞാൻ മാനസിക രോഗിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവര് കോർട്ടിൽ പോയിരിക്കുന്നത്. ഞാന് ജസ്റ്റ് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി ഡിബാർ ചെയ്യാനുള്ള ഓർഡറിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പൊ എനിക്കൊരു പ്രൊട്ടക്ഷൻ ഓർഡർ ഓൾറെഡി ഐറിഷ് കോർട്ടിൽ നിന്ന് എനിക്ക് അവര് തന്നു. പക്ഷെ ഡിബാറിനുള്ള വോട്ട് കിട്ടിയില്ല. എന്റെ നെക്സ്റ്റ് ഹിയറിംഗ് എനിക്ക് കിട്ടിയേക്കണത് January 23 കിട്ടിയത്. കാരണം ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് ലാസ്റ്റ് ഡേ ആയിരുന്നു കോർട്ടിൽ ഇന്നലെ. സോ എനിക്ക് ഇന്ത്യയിൽ നിന്നുള്ള പേപ്പേഴ്സ് കിട്ടിയാൽ മാത്രമാണ് അടുത്ത സ്റ്റെപ്പ് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ജോലിക്ക് പോയിട്ട് ഇപ്പോൾ 1.5 മാസമായി ഏകദേശം. എനിക്ക് എന്റെ ഫാമിലി പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്താൽ മാത്രമാണ് ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഞാനിവിടെ ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് വന്നത്. ഇപ്പം ഒരു ഫാമിലി വന്നതിന് ശേഷം ഇപ്പോൾ റെഫ്യൂജി ഹോമിലായ ഒരു അവസ്ഥയാണ്. ആർക്കെങ്കിലും ഇത് ഷെയർ ചെയ്തിട്ട് ഇന്ത്യൻ എംബസി എന്നെ കോൺടാക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ അവർക്ക് എന്നെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലീസ് ഡു ദാറ്റ്.